എല്ലാം നഷ്ടപ്പെട്ടൊരവസ്ഥയിലാണോ, ചുറ്റും ശൂന്യതയാണോ, മുന്നോട്ട് ഇനി എങ്ങനെ പോകുമെന്ന് അറിയാത്ത അവസ്ഥയാണോ, ഇനി എന്ത് ചെയ്യും, ഇതാണോ മുന്നിലുള്ള ക്വസ്റ്റ്യൻ മാർക്ക്, അല്ലെങ്കിൽ ലൈഫിൽ വളരെയധികം കൺഫ്യൂസ്ഡാണോ, ഈ ഒരു അവസ്ഥയിലൂടെയൊക്കെയാണ് നിങ്ങൾ കടന്നു പോകുന്നതെങ്കിൽ ഈ വീഡിയോ നിങ്ങൾ എത്താൻ വിധിക്കപ്പെട്ടതാണ്. നിങ്ങൾക്ക് ഒരുപക്ഷെ എന്നെ അറിയില്ലായിരിക്കും, എനിക്ക് നിങ്ങളെ അറിയില്ലായിരിക്കും, പക്ഷേ ഈ വീഡിയോ നിങ്ങൾക്കൊരു മെസ്സേജ് തന്നെയാണ് നിങ്ങൾ അങ്ങനെ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ. ഈ ഒരു അവസ്ഥയിലൂടെയൊക്കെ കടന്നു പോകുന്നുണ്ടെങ്കിൽ നിങ്ങൾ ദൈവത്തിനോട് നന്ദി പറയുക. കാരണം ഇതേ ഒരു അവസ്ഥയിലൂടെ കടന്നു പോയതിന് ശേഷമാണ് എനിക്കും ഇന്ന് ഞാനിപ്പോൾ ഒരു കമ്പനി സ്റ്റാർട്ട് ചെയ്യാനും അല്ലെങ്കിൽ ഒരു അത്യാവശ്യം നല്ല രീതിയിലേക്ക് മാറാനൊക്കെ സാധിച്ചിട്ടുള്ളത്. ഇങ്ങനെ ഞാൻ ലൈഫിൽ സ്റ്റക്കായ സമയത്ത് ഞാൻ എൻ്റെ ഗുരുവിൻ്റെ അടുത്ത് ചെന്നിരുന്നു. അദ്ദേഹം എനിക്ക് പറഞ്ഞു തന്നിരിക്കുന്നൊരു സ്റ്റോറി നിങ്ങളുമായിട്ട് പങ്കുവെക്കുക. അതിന് മുന്നേ എനിക്ക് പറയാനുള്ള കാര്യം, ജീവിതത്തിൽ ഇങ്ങനെ തകർച്ചയുണ്ടെങ്കിൽ അത് ജീവിതം അവസാനിക്കുകയല്ല, ആരംഭിക്കുകയാണ്. അതതിൻ്റെ ആരംഭമാണ്. നിങ്ങൾ പ്രാർത്ഥിച്ചിട്ടുണ്ടാവും, ദൈവമേ എന്നെ കൂടുതൽ കൂടുതൽ കരുത്തരാക്കി തരണേ. കൂടുതൽ കൂടുതൽ നിങ്ങൾ കരുത്തരാണെങ്കിൽ വലിയ വലിയ പരീക്ഷണങ്ങളിലൂടെ നിങ്ങൾ കടന്നു പോകണം. അതിലൂടെ നിങ്ങൾ പോകുന്ന സമയത്ത് നിങ്ങളുണ്ടാവുന്ന ചില ചേഞ്ചസ് ഉണ്ട്, ഫിസിക്കൽ ചേഞ്ചസ് അല്ല, മെൻ്റൽ ചേഞ്ചസ്. ആ മെൻ്റൽ ചേഞ്ചസ് തന്നെയാണ് നിങ്ങളെ കൂടുതൽ മെൻ്റലി സ്ട്രോങ് ആക്കുക. മെൻ്റലി സ്ട്രോങ് ആകുമ്പോൾ എത്രയും പെട്ടെന്ന് നിങ്ങളിലേക്ക് സക്സസ്സിലേക്ക് എത്താൻ സാധിക്കുകയും ചെയ്യും. ആ സ്റ്റോറി ഇങ്ങനെയാണ്. ഞാനിങ്ങനെ സ്റ്റക്കായി ചെന്ന സമയത്ത് എന്നോട് ഗുരു കുറച്ച് ചോദ്യങ്ങളൊക്കെ ചോദിച്ചു. എന്നിട്ട് പറഞ്ഞു, നിനക്കൊരു കഥ ഞാൻ പറഞ്ഞു തരാം. നിൻ്റെ ഉള്ളിൽ ഒരു ഡയമണ്ട് ഉണ്ട്. അത് എൻ്റെ ഉള്ളിലാണ് എന്നോട് ഗുരു പറഞ്ഞിരിക്കുന്നതെങ്കിൽ ഈ വീഡിയോ കാണുന്ന നിങ്ങളുടെ ഉള്ളിൽ ഒരു ഡയമണ്ട് ഉണ്ട്. ആ ഡയമണ്ട് എങ്ങനെ കിട്ടുക? ഡയമണ്ട് കിട്ടണമെങ്കിൽ നാച്ചുറൽ ഡയമണ്ട് ഉണ്ടാവുന്നത് ചിലപ്പോൾ മില്യൺസ് ഓഫ് ഇയേഴ്സ് ആയിരിക്കും. ഒരുപാട് വർഷങ്ങൾക്ക് ശേഷമാണ് ഡയമണ്ട്സ് ഉണ്ടാവുന്നത്. നമ്മൾ കിലോമീറ്ററുകളോളം താഴേക്ക്, മൈൽസുകളോളം താഴേക്ക് അങ്ങനെ കുഴിച്ച് കുഴിച്ച് പോകുന്ന ഡയമണ്ട് കിട്ടണമെങ്കിൽ, അങ്ങനെ അതിൻ്റെ മൈനിങ് പ്രക്രിയ ഒരുപാട് കാലം നീണ്ടു നിന്ന് കഴിയുമ്പോഴായിരിക്കും നമുക്ക് ആ ഒരു ഡയമണ്ട് കിട്ടുക. ഡയമണ്ട് എന്ന് പറയുന്നത് ഫസ്റ്റ് ഫോം, കാർബൺ ഫോമിലുള്ള ഫസ്റ്റ് ഫോം കിട്ടും. ആ ഫോം എന്ന് പറയുന്നത് നമ്മുടെ ഉള്ളിലുള്ള നമ്മളെ തന്നെ കണ്ടെത്തുന്നതാണ്. നിങ്ങളുടെ ഉള്ളിലൊരു ഡയമണ്ട് എന്ന് പറയുന്നത് നിങ്ങളുടെ ഉള്ളിലുള്ള കഴിവുകൾ കണ്ടെത്തുന്നതാണ്. അങ്ങനെ കഴിവുകൾ കണ്ടെത്തി കഴിഞ്ഞാൽ ഉടനെ ഡയമണ്ടായിട്ട് മാറുന്നില്ല. പിന്നെ നമ്മൾ എന്ത് ചെയ്യണം? അതിനെ ഏറ്റവും ഹൈ പ്രഷറിൽ നമ്മളതിനെ ഹീറ്റ് ചെയ്യും. ഏറ്റവും പ്രഷറിൽ, 100 ഡിഗ്രി ഒന്നുമല്ല, ഹൈ പ്രഷറിൽ നമ്മൾ ആ മെഷീൻസിൽ വെച്ചിട്ട് അതിനെ ഹീറ്റ് ചെയ്യും. അങ്ങനെ ഹീറ്റ് ചെയ്തതിന് ശേഷം പിന്നീട് നമ്മൾ എന്ത് ചെയ്യും? അതൊരു ഡയമണ്ടായിട്ട് മാറണമെങ്കിൽ പിന്നീട് അതിനെ ഗ്രൈൻഡ് ചെയ്യും. ഗ്രൈൻഡ് ചെയ്ത് അതിൻ്റെ ഭാഗങ്ങളൊക്കെ കട്ട് ചെയ്ത് അതിൻ്റെ ഷേപ്പ് ഉണ്ടാക്കും. അപ്പോൾ ഒക്കെ അതിൽ നിന്ന് ഒരുപാട് സാധനങ്ങൾ, വലിയൊരു സാധനമായിരിക്കും, അതിൽ നിന്ന് ഒരുപാട് സാധനങ്ങൾ കളഞ്ഞാണ് അവസാനം മനോഹരമായിരിക്കുന്ന ചെറിയ ഡയമണ്ട് കിട്ടുന്നത്, കോടികൾ വരെയുള്ള ഡയമണ്ട് കിട്ടുന്നത്. എന്നതുപോലെ നിങ്ങളും ആ പ്രക്രിയയിലൂടെ അങ്ങനെ കടന്നു പോകും. ജീവിതത്തിൽ പല പ്രശ്നങ്ങളുണ്ടാവും, പ്രതിസന്ധികളുണ്ടാവും, ഇനി എന്നെക്കൊണ്ട് മുന്നോട്ട് പോവില്ല എന്നൊക്കെ തോന്നും. അപ്പോഴൊക്കെ മനസ്സിലാക്കേണ്ടത് ആ ഗ്രൈൻഡിങ് പ്രക്രിയ നടന്നുകൊണ്ടിരിക്കുകയാണ്, നിങ്ങളുടെ ഡയമണ്ട് ഷൈൻ ചെയ്യാൻ തയ്യാറായിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് നിങ്ങൾ വിഷമിക്കേണ്ട കാര്യമില്ല. എല്ലാ പ്രയാസങ്ങൾക്ക് പിന്നിലും ഒരു എളുപ്പം വരാനുണ്ട്. എല്ലാ പ്രയാസങ്ങൾക്ക് പിന്നിലും ഒരു എളുപ്പമുണ്ട്. നിങ്ങൾക്ക് ധൈര്യമായിട്ട് മുന്നോട്ട് പോവുക. എന്താണോ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നത്, എന്തെങ്കിലും ഒരു കാര്യം ഉണ്ടാകും, ഒരു പെൻ ആൻഡ് പേപ്പർ എടുത്തിട്ട് എഴുതുക, എനിക്ക് എന്താണ് ചെയ്യാൻ പറ്റും. ഒരു സ്റ്റെപ്പ്, ആ ഒരു സ്റ്റെപ്പ് നിങ്ങൾക്കൊരു പിടിവള്ളിയാണ് വലിയൊരു ഭാവിയിലേക്കുള്ള. സോ ചുറ്റുമൊന്ന് പരതി നോക്കുക, ആ സ്റ്റെപ്പ് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. കാരണം പ്രപഞ്ചശക്തി അല്ലെങ്കിൽ യൂണിവേഴ്സ് നിങ്ങൾ അതിനെ സഹായിക്കുക തന്നെ ചെയ്യും, നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ. താങ്ക് യു ഫോർ വാച്ചിങ്.